വെൽക്കം ബാക്ക് മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. ചെന്നൈ എക്സ്പ്രസ് എന്നുള്ള സിനിമ കണ്ടതിന് ശേഷം നമ്മുടെയൊക്കെ മനസ്സിൽ കയറി കൂടിയിട്ടുള്ള ആഗ്രഹമായിരിക്കും ദുധ്സാഗർ വാട്ടർഫോൾസ് കാണുക എന്നുള്ളത്. ഈ ഒരു മൺസൂൺ കാലഘട്ടത്തിൽ പോയി കഴിഞ്ഞാൽ ദുധ്സാഗറിൻ്റെ ഒരു മെജസ്റ്റിക് വ്യൂ നിങ്ങൾക്ക് നന്നായിട്ട് കാണാനും ആസ്വദിക്കാനൊക്കെ കഴിയുള്ളൂ. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ ചുരുങ്ങിയ ചിലവുള്ളതുകൊണ്ട് എങ്ങനെ ദുധ്സാഗർ വാട്ടർഫോൾസ് പോയിട്ട് തിരിച്ചു വരാം, വളരെ കുറഞ്ഞ സമയം എടുത്തുകൊണ്ട് നമുക്ക് എങ്ങനെ പോയി വരാമെന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. സോ നിങ്ങൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ടും കാണുക. ഒന്നര ദിവസത്തെ ടൈം സ്പെൻഡ് ഉണ്ട്, നമുക്ക് സുഖമായിട്ട് ദുധ്സാഗർ വാട്ടർഫോൾസ് പോയിട്ട് തിരിച്ചു വരാം. സോ നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിലോ ഇല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അധികം ലീവ് ഒന്നും എടുക്കാതെ തന്നെ വീക്കെൻഡ്സിൽ പോകാതെ വീക്ക് ഡേയ്സിൽ തന്നെ നിങ്ങൾക്ക് ദുധ്സാഗർ വാട്ടർഫോൾസ് പോയിട്ട് തിരിച്ചു വരാം. ഞാൻ വീക്കെൻഡ്സ് അധികം പ്രൊമോട്ട് ചെയ്യാത്തത് വീക്കെൻഡ്സ് പോയി കഴിഞ്ഞാൽ ഒരുപാട് ആളുകളുണ്ടാവും, നമുക്ക് സുഖമായിട്ട് ആ ഒരു വ്യൂ ആസ്വദിക്കാൻ കഴിയില്ല. സോ പരമാവധി നിങ്ങൾ യാത്രയൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ വീക്ക് ഡേയ്സ് പോകാൻ വേണ്ടിയിട്ട് നോക്കാം. ദുധ്സാഗർ വാട്ടർഫോൾസ് എത്താനായിട്ട് രണ്ട് രീതിയിലെത്താം. ഒന്ന് ത്രൂ കുലേമിലൂടെ ട്രക്ക് ചെയ്യണം, അതല്ലാന്നുണ്ടെങ്കിൽ കാസ്റ്റൽ റോക്കിലൂടെ ട്രക്ക് ചെയ്യണം. നമുക്ക് ഇവിടെ നിന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും സുഖമായിട്ടുള്ളത് കുലേമിന്ന് ട്രക്ക് ചെയ്ത് പോകുന്നതാണ്. രണ്ടും ട്രക്കിങ് ഈക്വൽ ഡിസ്റ്റൻസ് ഒക്കെ തന്നെയാണ്, ഏകദേശം ഒരു 11-12 കിലോമീറ്റേഴ്സ് ഒക്കെ. നമ്മൾ കേരളത്തിൽ നിന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ നേരെ പോകേണ്ടത് ഗോവയിലെ മഡ്ഗോൺ സ്റ്റേഷനിലേക്കാണ്. അത് വലിയൊരു സ്റ്റേഷനാണ്. അവിടെ നിന്ന് കുലേമിലേക്ക് നമ്മൾ ട്രെയിൻ കയറണം. കൂടുതൽ ദിവസങ്ങളിലും കുലേമിലേക്ക് മോർണിംഗ് തന്നെ ട്രെയിൻ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നിങ്ങൾ പോകുന്ന ദിവസങ്ങളിൽ ട്രെയിനൊക്കെ നോക്കി പ്ലാൻ ചെയ്തിട്ട് പോകുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലൊരു ഓപ്ഷൻ. നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ചില ട്രെയിൻസ് ഡയറക്റ്റ്ലി ദുധ്സാഗറിലൂടെ പോകും. ഇപ്പോൾ മോർണിംഗ് ഒക്കെ പോകുന്ന ട്രെയിൻ ആണെന്നുണ്ടെങ്കിൽ ദുധ്സാഗറിൽ 1 മിനിറ്റ് നിർത്തും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ ഇറങ്ങാം, അവിടെ സമയം ചിലവഴിച്ചിട്ട് തിരിച്ച് കുലേമിലേക്ക് ട്രക്ക് ചെയ്താൽ മതി. ഇല്ലെങ്കിൽ ഡയറക്റ്റ്ലി എന്ത് ചെയ്യാം, മഡ്ഗോണിൽ നിന്ന് നേരെ കുലേമിലേക്ക് ടിക്കറ്റ് എടുക്കുക. കുലേമിലേക്ക് ഏകദേശം ഒരു 45 മിനിറ്റ്സിൻ്റെ ജേണി ഉണ്ട് മഡ്ഗോണിന്ന്. അവിടെ നിന്ന് കുലേമിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു 11-12 കിലോമീറ്റേഴ്സ് ട്രക്കിംഗ് ഉണ്ട്. ഈ ട്രക്കിംഗ് തന്നെ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ വേണമെങ്കിൽ എടുക്കാം. അവിടുത്തെ ലോക്കൽസ് ഗൈഡ്സ് ഒക്കെ ആയിട്ട് ഒരു ട്രക്കിംഗ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ജീപ്പിലൂടെയൊക്കെ ട്രക്ക് ചെയ്ത് കാട്ടിലൂടെ അരുവികളൊക്കെ പാസ് ചെയ്തിട്ടുള്ള ട്രക്കിങ്ങാണ്. അതിന് കുഴപ്പമില്ലാത്തൊരു ചാർജും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതല്ലാതെ നിങ്ങൾ ഡയറക്റ്റ്ലി ട്രക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നേരെ ആ ഒരു റെയിൽവേ ട്രാക്കിലൂടെ അങ്ങനെ നടന്നു പോയാൽ മതി. റെയിൽവേ ട്രാക്കിലൂടെ നടന്നു പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒന്ന് റെയിൽവേ ട്രാക്കിലൂടെ പോകുന്നത് ഒരു ഒഫൻസാണ്. സോ നിങ്ങളെ RPF ബുക്കാണെന്നുണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ഫൈൻ ചെയ്യാം, നിങ്ങളെ വേണമെങ്കിൽ തിരിച്ചയക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ ബഹുഭൂരിപക്ഷം ആളുകളും ഇപ്പോൾ ദുധ്സാഗറിലേക്ക് പോകുന്നത് ഈ ഒരു റെയിൽവേ ട്രാക്കിലൂടെ ട്രക്ക് ചെയ്തുകൊണ്ട് തന്നെയാണ്. ഇനി RPF കാണുകയാണെന്നുണ്ടെങ്കിൽ അവരെ കുറച്ച് നേരം ഒന്ന് കൺവിൻസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ വിടും. ചിലപ്പോൾ കൈക്കൂലി വയ്ക്കും, ചിലപ്പോൾ ഫൈൻ വയ്ക്കും. എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഒരു ഭാഗ്യം പോലെ ഇരിക്കും ആ ഒരു കാര്യം. ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുക, ദുധ്സാഗറിലേക്ക് പോകുമ്പോൾ നിങ്ങൾ കുലേമെന്ന് ദുധ്സാഗറിലേക്ക് ട്രക്ക് ചെയ്ത് തന്നെ പോകണം എന്നുള്ളതാണ്. ആ ഒരു ട്രക്ക് ചെയ്തിട്ടുള്ള കഷ്ടപ്പാടൊക്കെ കണ്ടതിന് ശേഷം ഈ ദുധ്സാഗർ കാണുമ്പോൾ കിട്ടുന്ന ഒരു ഫീലുണ്ട്, അതൊരു വല്ലാത്ത അനുഭവമാണ്. മാത്രമല്ല ഈ ട്രക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേറെ അടിപൊളി വ്യൂസൊക്കെ കിട്ടുന്നുണ്ട്. കാട്ടിലൂടെയാണ് ട്രക്ക് ചെയ്യുന്നത്, ഒരുപാട് നല്ല അരുവികൾ കാണുന്നുണ്ട്. പിന്നെ ഗുഹയൊക്കെ ചെത്തി അതിൻ്റെ ഉള്ളിലൂടെ നമ്മൾ പാസ് ചെയ്ത് പോകുന്നുണ്ട്. ആ ഒരു ഇരുട്ട് നിറഞ്ഞ ഗുഹയിലൂടെയൊക്കെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു വേറെ തന്നെ ഒരു അനുഭവമാണ്. ട്രക്ക് ചെയ്ത് ദുധ്സാഗറിലേക്കൊക്കെ എത്തി അവിടെ സമയമൊക്കെ ചിലവഴിച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, താഴെ കുളിക്കണമെങ്കിൽ കുളിക്കുകയൊക്കെ ചെയ്യാം. അത് കഴിഞ്ഞ് തിരിച്ച് വൈകിട്ട് ഒരു 5 മണിയാകുമ്പോഴേക്കും, പരമാവധി ഞാൻ പറയാനുള്ള എപ്പോഴും എല്ലാവരോടും ഒരു 4 ആകുമ്പോഴേക്കെങ്കിലും നിങ്ങൾ തിരിച്ച് കുലേം റെയിൽവേ സ്റ്റേഷനിൽ എത്തണമെന്നുള്ളതാണ്. കാരണം കുലേമിന്ന് മഡ്ഗാവണിലേക്കുള്ള അവസാനത്തെ ട്രെയിൻ 5 മണിക്കാണ്. അത് കഴിഞ്ഞ് പിന്നെ പിറ്റേ ദിവസമേ ട്രെയിൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ ആ ഒരു ട്രെയിൻ മിസ്സായി കഴിഞ്ഞാൽ അവിടെ ലോക്കായി പോകും. മാത്രമല്ല കുലേമെന്ന് പറയുന്നത് ഒരു ഉൾഗ്രാമ പ്രദേശമാണ്. അപ്പോൾ അവിടുന്ന് മഡ്ഗാവണിലേക്ക് ആ ഒരു വൈകുന്നേര സമയത്ത് നിങ്ങൾക്ക് ബസ് പോലും കിട്ടില്ല. ഈ രീതിയിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1.5 ദിവസം കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ദുധ്സാഗർ പോയിട്ട് തിരിച്ചു വരാം. ഇനി വേറൊരു ആൾട്ടർനേറ്റീവ്, ഇൻ കേസ് ഇപ്പോൾ മഡ്ഗാവണിൽ എത്തിയിട്ട് നിങ്ങൾക്ക് കുലേമിലേക്കുള്ള ട്രെയിൻ മിസ്സായെന്ന് കരുതാം, അല്ലെങ്കിൽ ആ ഒരു ദിവസം ട്രെയിൻ ഇല്ല എന്നെ കരുതാം, അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ കുലേമിലേക്ക് എത്താം. പക്ഷേ മഡ്ഗാവണിൽ നിന്ന് കുലേമിലേക്ക് ഡയറക്റ്റ്ലി നമുക്ക് ബസ് കിട്ടില്ല. സോ നിങ്ങൾ ആദ്യം മഡ്ഗോൺ ബസ് സ്റ്റേഷനിൽ നിന്ന് സാവിടെ എന്നുള്ള ബസ് സ്റ്റേഷനിലേക്ക് പോകണം, അവിടെ നിന്ന് കുലേമിലേക്ക് പോകണം. അത് ഏകദേശം ഒരു 2 മണിക്കൂറോളമുള്ള ജേണി ഉണ്ട്, ഒരു വളഞ്ഞു മുക്കൂടത്തൊക്കെ തന്നെയാണ്. പക്ഷെ ബസ്സിൽ നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കുലേമിലെ ഉൾഗ്രാമ പ്രദേശവും ഒരു സംഭവങ്ങളൊക്കെ കാണാം. ഇനി കുലേമെന്ന് സാവിടയിലേക്കുള്ള ലാസ്റ്റ് ബസ്സും ഉള്ളത് ഏകദേശം ഈ ഒരു 5 മണി 5.5 ഒക്കെ സമയത്തിനുള്ളിലാണ്. സോ നിങ്ങൾ പരമാവധി ദുധ്സാഗറിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴേക്കെങ്കിലും കുലേമിലേക്ക് എത്താനുള്ള പരിപാടികൾ നോക്കാം. ഇനി ഇതിൻ്റെ ബഡ്ജറ്റിനെ കുറിച്ചിട്ട് നമുക്ക് സംസാരിക്കാം. മഡ്ഗാവണിലേക്കുള്ള ട്രെയിൻ ടിക്കറ്റ് അപ്പ് കോസ്റ്റ് വരുന്നത് 200 rupeesൻ്റെ അടുത്താണ്. അപ്പോൾ ഡൗൺ ഒക്കെ കൂടി കൂട്ടിയിട്ട് 400 rupees അത്. പിന്നെ മഡ്ഗാവണിൽ നിന്ന് നേരെ കുലേമിലേക്ക് 10 rupeesനാണ് ട്രെയിൻ ടിക്കറ്റ് ഉള്ളത്, നേരെ തിരിച്ചും. അപ്പോൾ 20 rupees, അതായത് ടോട്ടൽ ട്രാവലിങ്ങിന് നിങ്ങൾക്ക് വരുന്നത് 420 rupeesാണ്. ഇനി ബസ്സിലാണ് നിങ്ങൾ പോകുന്നതെന്നുണ്ടെങ്കിൽ മഡ്ഗാവണിന്ന് സാവടയിലേക്ക് ഒരു 25 rupeesും സാവടയിൽ നിന്ന് കുലേമിലേക്ക് ഒരു 25 rupeesും ആണ് ഉള്ളത്. ബാക്കി കോസ്റ്റ് ഒക്കെ വരുന്നത് നിങ്ങളുടെ ഫുഡിനും കാര്യങ്ങൾക്കൊക്കെയാണ്. അതായത് നിങ്ങൾ പോകുന്ന ദിവസം രാത്രിയിലെ ഡിന്നർ, പിന്നെ പിറ്റേ ദിവസം മോർണിംഗിലെ ബ്രേക്ക്ഫാസ്റ്റ്,
അന്നത്തെ ഡിന്നർ. ഉച്ചക്ക് നമ്മൾ ഹെവി ആയിട്ട് നമുക്ക് കഴിക്കാൻ ഒന്നാമത് ഒരു സ്ഥലം കിട്ടില്ല, രണ്ട് നമ്മൾ ഫുഡ് കൈ കരുതുന്നതാണ് ഏറ്റവും നല്ല ഓപ്ഷൻ. സോ എൻ്റെ ഒരു സജഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഉച്ചക്ക് ഹെവി ആയിട്ടുള്ള ഫുഡുകളൊക്കെ ഒഴിവാക്കിയിട്ട് ഈ ഡേറ്റ്സ്, നട്ട്സ്, ചോക്ലേറ്റ്സ്, വെള്ളം ഒക്കെ ആയിട്ട് ട്രക്ക് ചെയ്യുക. അപ്പോൾ ട്രക്കിങ്ങും കുറച്ചുകൂടി ഈസി ആവും, നിങ്ങൾക്ക് നല്ല എനർജിയും കാര്യങ്ങളൊക്കെ കിട്ടും. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ട്രക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളൊക്കെ ട്രാവലേഴ്സ് റെസ്പോൺസിബിൾ സിറ്റിസൻസ് ആണ്. നമ്മൾ ഒരിക്കലും അവിടെയൊന്നും പ്ലാസ്റ്റിക് വേസ്റ്റ് കാര്യങ്ങളൊന്നും ആ ഒരു ട്രാക്കിലോ അല്ലെങ്കിൽ ആ ഒരു ഫോറസ്റ്റിലോ ഒന്നും ഇടരുത്. നിങ്ങൾ പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള വേസ്റ്റസൊക്കെ നിങ്ങളുടെ ബാഗ് തന്നെ കരുതുക. തിരിച്ചു പോകുമ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ എന്ത് ചെയ്യുക, വേസ്റ്റ് ബാസ്കറ്റിൽ ഡിസ്പോസ് ചെയ്യുക. സോ ഒരു ഒപ്റ്റിമം ആയിട്ടുള്ള ഒരു ഓപ്ഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ മലബാർ ഏരിയയിലുള്ള ഒരാളാണെങ്കിൽ വൈകിട്ട് ഒരു 4 മണിക്കൊക്കെ ഫ്രീ ആയി കഴിഞ്ഞാൽ 5 മണി 5:30 ട്രെയിന് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നേരെ മഡ്ഗാവണിലേക്ക് പോകാം. ഇപ്പോൾ തെക്കൻ ജില്ലകളിൽ ഇതിൻ്റെ താഴെയുള്ള ആളുകൾ ഇതിനനുസരിച്ചിട്ട് പ്ലാൻ ചെയ്യുക. മോർണിംഗ് ഒക്കെ ആകുമ്പോഴേക്കും നിങ്ങൾ മഡ്ഗാവണിലെത്തും. മഡ്ഗാവിൽ നിന്ന് തന്നെ നേരെ നിങ്ങൾക്ക് കുലിയമിലേക്ക് ട്രെയിൻ കിട്ടും. കുലിയമിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നേരെ ട്രക്ക് ചെയ്യുക. എബൌട്ട് ഒരു 3 hours അടുത്ത് നിങ്ങൾക്ക് ട്രക്കിംഗ് ഉണ്ടാവും. അവിടെ ദൂത്സാഗറിൽ നന്നായിട്ട് ഈ ഒരു മൊമെൻ്റൊക്കെ എൻജോയ് ചെയ്യുക. നല്ല ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് നിങ്ങൾ ആ ഒരു വ്യൂ ഒക്കെ നന്നായിട്ട് ആസ്വദിച്ചിട്ട് തിരിച്ച് ട്രക്ക് ചെയ്യുക. അതല്ല എന്നുണ്ടെങ്കിൽ വേറൊരു ഓപ്ഷൻ ഉണ്ട്, തിരിച്ച് ഇങ്ങോട്ടേക്ക് ട്രെയിനിൽ വരാം. ആ ഒരു ഓപ്ഷൻ നിങ്ങളുടെ ഭാഗ്യം പോലെ ഇരിക്കും. അതായത് ഈ കാസിൽ റോക്കിൽ നിന്ന് കുലേമിലേക്ക് അല്ലെങ്കിൽ മഡ്ഗാവണിലേക്ക് വരുന്ന ട്രെയിൻസ് ഉണ്ടാവും. ആ ട്രെയിനൊക്കെ ഈ ഒരു ദൂത്സാഗറിൽ 1 മിനിറ്റോളം നിർത്തും. അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, വേണമെങ്കിൽ ചാടി കയറാം. ഇതിൽ തന്നെ നിങ്ങൾക്ക് കള്ളവണ്ടി ആയിട്ടും കയറാം. അതല്ല എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി DTR അടുത്ത് പോയിട്ട് അതിൻ്റെ ഒരു ഫൈൻ അടിച്ചിട്ട് നേരെ എന്ത് ചെയ്യുക, അങ്ങനെ സേഫ് ആയിട്ട് പോവാം. ഇതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടുത്തെ ലോക്കൽസിനെ കാണുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ലോക്കോ പൈലറ്റ്സ് ആയിട്ട് ഒരു ടൈപ്പ് ഉണ്ട്. അതായത് ഈ ഒരു റൂട്ടിലൂടെയാണ് ബഹുഭൂരിപക്ഷം ഗുഡ്സ് ട്രെയിൻസ് പാസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ പല ലോക്കോ പൈലറ്റ്സും ഇങ്ങനെ ട്രാവലേഴ്സിനെ ഈ ഒരു ഇല്ലീഗലായിട്ട് എന്നല്ല, ഒരു ഹെൽപ്പായിട്ട് അവർ ചെയ്യുന്നതാണ്. ഈ ട്രാവലേഴ്സിനെ നടത്താതെ അവർ ഈ ഗുഡ്സ് ട്രെയിനിൻ്റെ ബാക്കിൽ കയറ്റാറുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഭാഗ്യം പോലെ ഇരിക്കും. അപ്പോൾ തിരിച്ചു വരുന്ന സമയത്ത് ട്രക്ക് ചെയ്യാതെ തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇതുപോലെ ട്രെയിൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കയറിയിട്ട് കുലിയമിലേക്ക് എത്താം. ഈ ഒരു വിവരണം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുന്നു. എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. ഈ ഒരു വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ ഹാപ്പി.